പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം, പെട്ടെന്ന് ഉറക്കം ലഭിക്കാൻ എന്ത് ചെയ്യണം, അല്ലെ ഉറക്കം കിട്ടാൻ. ഇത് പലരുടെയും ഒരു പ്രശ്നമാണ്. ഉറക്കം ഒരു അനുഗ്രഹമാണ്, ഒരു വരദാനമാണ്. ഉറക്കം ഒരു അനുഗ്രഹമാണോ വരദാനമാണോ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ യഥാർത്ഥമായിട്ട് പറയാൻ സാധിക്കുന്നത് ഉറക്കം ഇല്ലാത്തവരോട് ചോദിക്കണം. സത്യത്തിൽ ഉറക്കം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമഗ്രമായ ആരോഗ്യത്തിൻ്റെ ഒരു സൈനാണ്, ഒരു സിമ്പലാണ്. ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും കൂടാതെ ഉറങ്ങാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലൊരു യോഗം തന്നെ വേണം. പല കാരണങ്ങളാണ് ഒരാളുടെ ഉറക്കം നഷ്ടപ്പെടുന്നത്. അത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, അതിലേറെ മാനസിക പ്രശ്നങ്ങളാകാം, ജീവിതശൈലിയാകാം, ജീവിതചര്യയാകാം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉറക്കം കിട്ടാതെ വരുന്നതിനുണ്ട്. അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളതിനെപ്പറ്റി നമ്മൾ അറിയുക എന്നുള്ളതാണ് ആദ്യം. മറ്റൊരു ഫാക്ടർ പ്രായം തന്നെയാണ്, ഏജ്. കുറേ നാൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ബ്രെയിൻ സെൽസുകൾക്കൊക്കെ സ്ഥിരമായ രീതിയിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിലും ഉറക്കത്തെ അത് സ്വാധീനിക്കാറുണ്ട്. അത് ഏതാണ് എന്ന് ആദ്യം അനലൈസ് ചെയ്യുക, കണ്ടുപിടിക്കുക. അതനുസരിച്ചുള്ള ജീവിതചര്യയോ, ഇനിയും ഔഷധം വേണ്ടതിനാണെങ്കിൽ ഔഷധം വേണം. പക്ഷേ ഔഷധം കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടുള്ള ഉറക്കം എന്ന് പറയുന്നത് അത് ഇച്ചിരി ഡേഞ്ചറസ്. ഇപ്പോൾ ചെറുപ്പക്കാർ പോലും ഉറങ്ങാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചോ, അല്ലെങ്കിൽ ഉറക്കം ലഭിക്കാൻ ടെൻഷനാണ്, സ്ട്രെസ്സാണ്, അത് കുറയ്ക്കാനായിട്ട് മദ്യവും മയക്കുമരുന്നൊക്കെ കഴിഞ്ഞ് മയങ്ങുന്നവരുണ്ട്. അതൊക്കെ തെറ്റായൊരു പ്രവണത മാത്രമല്ല, സ്ഥിരമായ രീതിയിൽ നമ്മുടെ ഉറക്കം എന്ന് പറയുന്ന സ്വാഭാവികമായ ആ ഒരു ചര്യയെ നഷ്ടപ്പെടുത്തുകയും അത് വലിയ കോംപ്ലിക്കേഷൻ നയിക്കുകയും ചെയ്യും. അപ്പം ഇതെന്താണെന്ന് അറിയണം. ഉറക്കം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടൊരു നീഡാണ്. ആഹാരമെന്ന് പറയുന്നത് പോലെ, വെള്ളമെന്ന് പറയുന്ന പോലെ, ഓക്സിജൻ എന്ന് പറയുന്നത് പോലെ ശരീരത്തിന് റെസ്റ്റ് കിട്ടേണ്ടതുപോലെ കിട്ടേണ്ട സമയത്ത് ലഭിച്ചിരിക്കണം. ഇതില്ലെങ്കിൽ ടോട്ടൽ നമ്മുടെ മെൻ്റലി ഫിസിക്കലി ആയിട്ടുള്ള എല്ലാ ഏരിയകളെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടർമാരത്തൊക്കെ എന്ത് പ്രശ്നത്തിൽ ചെന്നാലും അവർ ആദ്യം ചോദിക്കും, ഉറക്കം എങ്ങനെ ഉണ്ടേ എന്നാണ് ചോദിക്കുക. ഉറക്കം ക്ലിയറാണ്, ബാക്കിയുള്ളതും ക്ലിയറായി. നമ്മുടെ ബോധമനസ്സാണ് ഉറങ്ങുന്നത്. ബോധമനസ്സ് ഉറങ്ങുന്ന സമയത്ത് കംപ്ലീറ്റ് സ്ലീപ്പായിരിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ദ ഗ്രേറ്റ് പവർ, അത് ശരീരത്തിൽ പ്രവർത്തിക്കാൻ ഒരു സമയം കൊടുക്കണം. ലോകത്തുള്ള ഏത് രോഗത്തെ ഇല്ലാതാക്കുന്ന ഒരേ ഒരു മെഡിസിനാണ് ഉപബോധമനസ്സിന് അത് പ്രവർത്തിക്കാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ. ഇനിയിപ്പം ഭാവിയിൽ വരാവുന്ന ഏത് രോഗങ്ങളെപ്പോലും ശമിപ്പിക്കത്തക്ക രീതിയിലുള്ള ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള മെഡിസിൻ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതിന് പ്രവർത്തിക്കണമെങ്കിലോ ബോധമനസ്സൊന്ന് റെസ്റ്റ് ചെയ്യണം. ഒരു കുട്ടി ബഹളം ഉണ്ടായിക്കൊണ്ട് കിടന്നാൽ അമ്മയ്ക്ക് വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, കുഞ്ഞിനെ ഉറക്കിക്കെടുത്തണം. അപ്പം ബോധമനസ്സ് ഉറങ്ങിയെങ്കിൽ മാത്രമേ ഉപബോധമനസ്സ് ശരീരത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ, അതിലൂടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധ്യമുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ചില ടിപ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ക്രമപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. കൃത്യമായ ഒരു സമയത്ത് ഉറങ്ങാൻ ശീലിപ്പിക്കുക. അത് ഇരുട്ടത്ത് തന്നെ ഉറങ്ങണം. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫങ്ഷനിങ് നടക്കുന്നതാണ്. അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. രാത്രിയിൽ കൃത്യമായ രീതിയിൽ നല്ല ലൈറ്റെല്ലാം അണച്ച് കഴിയുമ്പോൾ അത് പ്രവർത്തനം തുടങ്ങും. ബോധമനസ് ഓഫായി കഴിഞ്ഞാൽ അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ യന്ത്രത്തേക്കാൾ കൃത്യനിഷ്ഠയോട് പ്രവർത്തിക്കണം. അപ്പോൾ രാത്രിയും പകലും തിരിച്ചറിയാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ബ്രെയിനുണ്ട്. പലപ്പോഴും രാത്രിയിലൊക്കെ ഏറെ വൈകി മൊബൈലിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സ്ക്രീനിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കണ്ണു തുറന്നിരിക്കുമ്പോൾ ബ്രെയിന് കൺഫ്യൂഷനാകും. അപ്പോൾ ഇങ്ങനെയാണ്, വൈകി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് കൺഫ്യൂഷനാകുന്നു. രാത്രി ഏത് പകലേത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ വരുമ്പോഴോ ഉറക്കം നഷ്ടപ്പെടുന്നു. പണ്ട് നമുക്കറിയാം, നേരത്തെ കിടക്കുക, നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉണരുക എന്നൊരു ശൈലി, അതുണ്ടായിരുന്ന സമയത്ത് ഈ സ്ലീപ്പ് പ്രോബ്ലം ആർക്കും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പം നമ്മൾ കാലഘട്ടം മാറി വളരെ വൈകിയാണ് ഉറങ്ങുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ കൺഫ്യൂഷനാകാൻ തുടങ്ങി, നമ്മുടെ ബ്രെയിന് കൺഫ്യൂഷനാകാൻ തുടങ്ങി. അതുകൊണ്ടാണ് പലർക്കും ഒരു കറക്റ്റ് ഒരു സ്ലീപ്പ് പാറ്റേൺ കിട്ടാതെ വരുന്നത്. ഉറക്കം റീചാർജ് പോലെയാണ്. മൊബൈലൊക്കെ നമ്മൾ കുറേ പ്രവർത്തിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ബാറ്ററി കുറയും. പല പല ഫങ്ഷൻസ് അല്ലേ ആപ്ലിക്കേഷൻസ് നടത്തുമ്പോൾ. അപ്പോൾ ചാർജ് ചെയ്തില്ലെങ്കിലോ പെട്ടെന്ന്, ഓരോരുത്തരുടെ ഉപയോഗം പോലെയാണ്. ചിലരുടെ മൊബൈലും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം വരെയൊക്കെ നിൽക്കും. ചിലരുടെയെന്ന് പറഞ്ഞാൽ 1 ദിവസം പോലും നിൽക്കില്ല. അത്രത്തോളം കൺസംപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ബ്രെയിനിലിപ്പം കണ്ടമാനം കൺസംപ്ഷൻ, ഒരേ സമയത്ത് പല ചിന്തകൾ, വേറെ പണിയൊന്നും ഇല്ലാത്തവർക്കും ഇവരുടെ ചിന്തകളുടെ കൂമ്പാരമാണെങ്കിലോ എനർജി ലെവൽ നഷ്ടപ്പെടുന്നു. അപ്പം ഉറക്കം എന്ന് പറയുന്നത് ആവശ്യമായി വരികയും ഈ ടെൻഷൻ കാരണം ഉറങ്ങാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയും വരുമ്പോഴോ ഓവർലോഡാകുന്നു.
ഇവിടെ ഫിസിക്കൽ ബോഡി അങ്ങ് സ്ക്യൂസ് ആകുന്നു. നിങ്ങൾ എത്ര ആഹാരം കഴിച്ചാലും നന്നാകില്ല, മുടിയൊക്കെ കൊഴിയുന്നു, ജരാന്തര ബാധിക്കുന്നു. 10-20 വയസ്സുള്ള 22 വയസ്സുള്ള 25 വയസ്സുള്ള കുട്ടികളെ കാണുമ്പോഴും പ്രായം 40 വയസ്സിൻ്റെ ഒരു രൂപപ്രകൃതി ഉണ്ടാകുന്നു. ഇതെല്ലാം എന്താ, ഈ ഉറക്കക്കുറവിൻ്റെ പ്രശ്നം കാരണമാണ്. അത് വലിയൊരു സംഭവം തന്നെയാണ്, മനസ്സിലാക്കണം. നിസ്സാരമല്ല, നമ്മൾ ഉണർന്നിരിക്കുന്നത് പോലെ തന്നെ സജീവമായിട്ടുണർന്നിരിക്കണമെങ്കിൽ ഉറക്കം നല്ല കറക്റ്റായിരിക്കണം. അതിനായിട്ട് പലരും ചെയ്യാറില്ല. ഇനി ചെയ്യേണ്ട ചില കാര്യങ്ങളെ പറ്റി പറയുകയാണ്. കൃത്യമായൊരു സമയം നിശ്ചയിക്കുക. 10 മണിക്കാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ നേരത്തെ കിടക്കുക, നേരത്തെ ഉണരുക. 8 മണിക്ക് തന്നെ ഭക്ഷണം കഴിച്ചിരിക്കണം. അത് ലഘുവായ ഭക്ഷണം കഴിക്കുക, വേറെ അധികം നിറച്ച് കഴിക്കരുത്. ലഘുവായ ഭക്ഷണം കഴിക്കുക, 2 മണിക്കൂർ മുമ്പായിരിക്കണം. അത് നല്ലവണ്ണം ഡൈജഷനായ ശേഷം മാത്രമേ ഉറങ്ങാനുള്ള പ്രോസസ്സ്. ഇനി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാനുള്ള കാര്യം, അത്ര ഉറക്കം കിട്ടാത്തവർക്കാണ് ഞാൻ പറഞ്ഞു കേട്ടോ, ഒരുപാട് ഉറക്കത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്നവർക്കും അല്ലാതെ വലയുന്നവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഒരു പിടി കല്ലുപ്പ് എടുക്കുക, ക്രിസ്റ്റൽ സാൾട്ട്, അതൊരു ഒരു ബൗൾ പോലുള്ള വലിയൊരു പാത്രത്തിൽ, അത് കാല് രണ്ട് കാലും ഇറക്കി വെക്കത്തിൽ, ബക്കറ്റാണെങ്കിലും മതി. അതിൽ പാദം നനയത്തക്ക രീതിയിലുള്ള വെള്ളം എടുക്കുക. അത് ലൈറ്റ് വാം, ചെറു ചൂട് വെള്ളമായിരിക്കണം. അതിൽ ഒരു പിടി ക്രിസ്റ്റൽ സാൾട്ട് കല്ലുപ്പിടുക, നല്ലോണം ഡിസോൾവ് ചെയ്യുക, കലക്കുക. ആ കല്ലുപ്പ് കലർത്തിയ വെള്ളത്തിൽ കാലിറക്കി വെക്കുക. 15 മിനിറ്റ് മതി, 15 മിനിറ്റ്സ്. അതിനുശേഷം കാലെടുത്ത് തുടച്ച് വൃത്തിയാക്കി ഫ്രീ ആയിട്ട് ബെഡിൽ കിടക്കുക. കിടക്കുമ്പോഴുള്ള ലൂസുള്ള ഡ്രസ്സായിരിക്കുക. എന്നിട്ട് കൈകൾ വെറുതെ ഇങ്ങനെ നെഞ്ചത്ത് വെച്ച് കിടക്കുക, സൈഡിൽ വശങ്ങൾ വെച്ചുകൊണ്ട് റിലാക്സായി, ബോഡി കംപ്ലീറ്റ് റിലാക്സായി കിടക്കുന്നതായി തന്നെ ഭാവനയെ കൊടുക്കുക. നമ്മുടെ ബോഡിയുടെ ഫുൾ വെയിറ്റ് ബോഡിയിൽ നമ്മുടെ ബെഡിൽ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ദീർഘമായി നിങ്ങളൊരു ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കുക. എങ്ങനെ, എന്നിട്ട് വായിലൂടെ, മൂക്കിലൂടെ എടുക്കുക, വായിലൂടെ ഉച്ഛസിക്കുക. ഇവിടെ ഒരു കൗണ്ടിങ് ആവശ്യമുണ്ട്. നമ്മൾ മനസ്സിൽ ഒരു ഫിഗർ കാണുക, എത്രയാണോ. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഒരു 50 ഇയർ ഉണ്ടെന്ന് വിചാരിക്കുക, 50 വയസ്സുണ്ടെന്ന് വിചാരിക്കുക, അല്ലെ 60 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. ആ പ്രായം മുതൽ താഴോട്ട്, സാധാരണ ഒരു 40 above വരുന്നവർക്കാണ് ഈ ഉറക്ക പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ കുട്ടികളുടെ താഴോട്ടുള്ളവരുടെ ജീവിതശൈലിയുടെ പ്രശ്നം അത് പിന്നെ അത് വേറെ പറയാം. ഇതിപ്പം ഒരു മധ്യകാലഘട്ടം കഴിഞ്ഞിട്ടുള്ളവരുടെ പ്രശ്നമാണ്. എത്രയാണോ നിങ്ങളുടെ പ്രായം, ആ പ്രായം മനസ്സിൽ കാണുക. ഇപ്പം സേ അബൌട്ട് ഒരു 55 ഉണ്ടെങ്കിൽ ഒരു ശ്വാസം നല്ലതുപോലെ എടുക്കുക. 55 എന്ന് മനസ്സിൽ കാണുക. വീണ്ടും ഒരു ശ്വാസം നല്ലതുപോലെ ഉള്ളിലേക്ക് എടുക്കുക. എടുക്കുമ്പം സാവകാശവും മറ്റുള്ള എല്ലാ ചിന്തയും മാറ്റി ആ ബ്രീത്ത് എടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മാക്സിമം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക, ഹോൾഡ് ചെയ്യുക. എന്നിട്ടോ എടുത്ത ശ്വാസത്തെ വായിലൂടെ ഉച്ഛസിക്കുക. ഇപ്പം 55 എന്ന് കാണുക. അത് കഴിഞ്ഞോ വീണ്ടും ശ്വാസം എടുത്തിട്ട് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള നമ്പർ അതെത്ര, 54. വീണ്ടും ശ്വാസം എടുത്തിടുക, 53. വീണ്ടും ശ്വാസം എടുത്തിടുക, 52. ഇങ്ങനെ നിർത്തി നിർത്തി കൂടുതൽ ടൈം എടുത്തുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ വിടുക. ഓരോ നമ്പറും ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങളൊരു 1 വരെ ഇങ്ങനെ പോരുകയാണെങ്കിൽ, മിക്കവാറും 1 വരെയൊന്നും എത്തില്ല, ഒരു 10 ആകുമ്പോൾ അല്ലെങ്കിൽ 30 ആകുമ്പോൾ തന്നെ പലരും ഈ ശ്വാസം എടുക്കാനൊന്നും ഉണ്ടാവില്ല, അതിന് മുമ്പേ സ്ലീപ്പായിട്ടുണ്ടാവും. നെക്സ്റ്റ് സഡൻ ഓഫ് പെയിൻ നെക്സ്റ്റ് ഡേയിൽ ഉണ്ടാകണമെന്നില്ല, ഇത് കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്യും, ചിലർക്ക് ആദ്യം തൊട്ട് കിട്ടി തുടങ്ങും. ഡിപ്പെൻസാണ്, നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇതിനെ കാണുന്നു അതനുസരിച്ച് റിസൾട്ട് കിട്ടുന്നു. അപ്പം ചെയ്യാനുള്ള 2 കാര്യമാണ്. 1, ആ കല്ലുപ്പ് ലായനിയിൽ കാല് ചൂടുവെള്ളത്തിൽ കാലിറക്കി വെക്കുക 15 മിനിറ്റ്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇതിന് കാല് തുടച്ചിട്ട് കയറി കിടക്കുക. കിടക്കുന്നിട്ട് ബ്രീത്ത് ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ എടുക്കുക. ക്ലിയറായല്ലോ. അതിലും മറ്റൊരു കേസ്, ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുക. അത് ലഘുവായ ഭക്ഷണമായിരിക്കണം, വേറെ നിറച്ച് കഴിക്കരുത്. അങ്ങനെ കിടക്കുക. അപ്പം 3 സ്റ്റെപ്സാണ്. 1, 2 മണിക്കൂർ മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുക ഉറങ്ങുന്നതിന്. പിന്നെ കാല് ചൂടുള്ള ഉപ്പ് അതിൽ ഇറക്കി വെക്കുക, തുടച്ചിട്ട് കയറി കിടക്കുക. ബ്രീത്ത് ഡിസെൻഡിങ് ഓർഡറിൽ, എത്രയാണോ നിങ്ങളുടെ ഏജ് ആ ഏജുമല റിവേഴ്സ് എടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. വളരെ പെട്ടെന്ന് എത്ര ഉറക്കമില്ലാത്തവർക്കും കാലങ്ങളായിട്ട് ഉറക്കം കിട്ടാത്തവർക്കും ഇത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ട്രൈ ചെയ്യാം. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു പിരിയട്ടെ. നന്ദി, നമസ്കാരം.